ഹായ് നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ പോകുന്നൊരു വാക്ക് വേ ആണ്. അത് വളരെ മനോഹരമായിട്ടൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് എന്ന് വെച്ചാൽ വലിയൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒന്നുമില്ല, പക്ഷേ നല്ല മനോഹരമായിട്ട് ഒരു കാട്ടിലൂടെ, ചെറിയൊരു കാട്ടിലൂടെ പോകുന്ന, വലിയൊരു കാട്ടല്ല, പക്ഷേ ഒരു കാട്ടിൽ, ചെറിയൊരു കാട്ടിലൂടെ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു വാക്ക് വേയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമായി ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നാറില്ല ഇതിലിങ്ങനെ നടന്നു പോകാനൊരു ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, വൈകിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാനാകുന്ന സമയത്ത് ഇത് നടത്തും. ഇതിലെ കളി ഇതിലെ നടന്നു വന്ന് പോകാൻ തൊട്ടടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മാസുവിന് കുറച്ച് കളിക്കാൻ, അവിടെ കുറച്ച് കളിച്ച് നേരെ വീട്ടിൽ പോയി ചായ കുടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം അടിപൊളി. എനിവേ നമുക്ക് ആ കാഴ്ചകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. വോക്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതൊരു റിസർവോയർ ഏരിയ ആണ്. ഒരു അതിൻ്റെ ഇതിൻ്റെ ഒരു എൻഡ് ഒരു റിസർവോയർ ഏരിയ ആണ്. വലിയൊരു റിസർവോയർ അല്ല, ഒരു ചെറിയൊരു റിസർവോയർ ഏരിയ ആണ്. അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല, പക്ഷേ അതിനിടയിലൂടെയാണ് ഈ യാത്ര. ദൂരെ നടന്നു പോകുന്നതാണ് എൻ്റെ ബീവിയും മോനും. അങ്ങ് നടന്നു പോകുന്നത് കുറച്ച് ദൂരത്ത്, അവർ കുറച്ച് മുന്നേ നേരത്തെ നടന്നു തുടങ്ങിയായിരുന്നു. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം കണ്ടില്ലേ, ഈ ഒരു വാക്ക് വേ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത് ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ നമ്മളെന്തായാലും അതൊരു പറമ്പായിട്ടും അല്ലെങ്കിൽ അല്ലേ ഒരു പുറമ്പോക്കായാലും കിടക്കേണ്ട ഒരു സ്ഥലമാണിത്. കാരണം ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളെക്കാളും കൂടുതൽ ഏരിയകളുണ്ട് ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലാണിത് എന്തായാലും ഒരു പുറമ്പോക്കായിട്ട് കിടക്കുന്നത്, കിടക്കേണ്ടതാണ്. പക്ഷേ ഇതൊരു നല്ല നീറ്റായിട്ട് തന്നെ ഒരു വോക്കൊക്കെ ഇപ്പോൾ ആൾ കുറവാണ് ഇന്ന്. കാരണം ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ക്ലൈമറ്റ് ഒരു ഒരു എന്താ പറയുക, പ്രവചിക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ കുറവ്, അല്ലെങ്കിൽ നോർമലി ഇവിടെ എപ്പോഴും ആളുണ്ട്. ഞങ്ങൾ പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങി, അല്ലെങ്കിൽ ഇന്ന് മഴയാണെങ്കിലും നേരം ഉണ്ടാവില്ല. ഇവിടെ വേറൊരു കാര്യം, ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പേടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല വന്യജീവികളോ അല്ലെങ്കിൽ പാമ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ അയർലാൻഡ് സ്വതവേ അറിയപ്പെടുന്നത് പാമ്പുകളില്ലാത്ത നാടെന്നുള്ള രീതിയിലാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക, ഒരു ആക്രമിക്കുന്ന ആ രീതിയിലുള്ള മൃഗം എന്ന് പറയുന്നത് പശുവിനെ അവർ പറയുന്നത്. മീൻസ് മോസ്റ്റ് ഡേഞ്ചറസ് എന്നുള്ള രീതിയിൽ പശുവിനെ. നമുക്കറിയാലോ നമുക്ക് കുറച്ചുകൂടെ അല്ലേ, പിന്നെ നമ്മൾ കൂടുതൽ അടുപ്പമുള്ള ഒരു മൃഗം പശുവാണ്. വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടോ ഇതുപോലുള്ള ഒരുപാട് ബോർഡുകൾ. അതിൽ ഇവിടെ കാണുന്ന കൂടുതൽ കാണുന്ന പക്ഷികൾ, ചെടികൾ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കുറേ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൽ കൂടുതലായിട്ട് പോയിട്ടില്ല, കാരണം ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായിട്ടുണ്ട്. ഞാനൊരു പോർട്രേറ്റായിരുന്നു ഇപ്പോൾ വീഡിയോ എടുത്തത്. അത് സ്റ്റോറി ചെയ്യാം എന്നുള്ളൊരു രീതിയിലായിരുന്നു എടുത്തു തുടങ്ങിയത്. ഇപ്പോൾ അത് ലെങ്ത്ത് കൂടി ഇനിയിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തികെടുപ്പ് നിങ്ങൾക്ക് അവിടെ കാണാം. എനിവേ ഞങ്ങൾ ഓൾമോസ്റ്റ് എൻഡ് എത്താറായി.
അവിടെ ഒരു നല്ലൊരു ഇരിപ്പിടമുണ്ട്. ഇതാണ് എൻ്റെ ഇവിടെ ലാസ്റ്റ് എല്ലാവരും വോക്കിംഗ് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് പിരിയുന്ന ഒരു പതിവാണ്. ഒരു നല്ലൊരു ബെഞ്ചുണ്ട് ഇവിടെ. ഈ ബെഞ്ചിൻ്റെ മുകളിൽ ഒരുപാട് കൊത്ത് പണികളുണ്ട്. ഈ പക്ഷികളുടെയും കാണുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ മൃഗങ്ങളുടെയൊക്കെ നല്ല രസമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസായി. കുറേ പക്ഷികളുണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ നിറച്ചു. അപ്പോൾ അതിൻ്റെതായ സൗണ്ടുമുണ്ട്. ഇപ്പം കുറവാണ്, ഇന്ന് മഴയുണ്ടായി, മഴയുള്ളതുകൊണ്ട് കുറച്ച് കുറവാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എൻഡെത്തിയിരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. ആ നല്ല കാഴ്ചകളുമായിട്ട് നല്ല വീഡിയോ ആയിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ബൈ ബൈ.